ശംഭോ മഹാദേവ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് അതായത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത്, ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ബലിക്കല്ലുകളെ കുറിച്ചിട്ട് ആണ് ഇന്നലെ സംസാരിച്ചത്. അപ്പം ക്ഷേത്രങ്ങളിൽ ബലിക്കല്ലുകൾ, അതേമാതിരി തന്നെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ആ ഉള്ളിൽ അകത്തുള്ള നമ്മൾ പ്രദക്ഷിണ വഴിയിൽ ഒരു 8 ഇങ്ങനെ കല്ലുകളുടെ, അതായത് ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ നീളത്തിൽ ഒരു ഒരു കല്ലിൽ ചെറിയ 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 ചെറുതായിട്ട് ഒരു 8 എണ്ണം കാണാം. അത് എല്ലാ ക്ഷേത്രങ്ങളിലും, മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ആ ഒരു ഇതിനെ, അത് ആ ഒരു ഇതിനെ പറയുന്നത് അവിടെ അത് സപ്ത മാതൃക്കൾ എന്ന് പറയുന്ന ദേവീ ദേവന്മാരുടെ കാവൽക്കാരാണ്. സപ്ത മാതൃക്കൾ ഈ ഉത്സവാദി ചടങ്ങുകൾക്കെല്ലാം സപ്തമാതൃക്കൾക്ക് പ്രത്യേകം പ്രത്യേകം, അതേമാതിരി തന്നെ ബലിക്കല്ലുകളിൽ എല്ലാവരുടെയും ഒരുപാട് എന്താണ് തന്ത്രവിധി പ്രകാരം ഉത്സവാദി കർമ്മങ്ങൾക്കെല്ലാം ഒരുപാട് ഹവിസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പറയുക, നിവേദ്യം കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ആ സപ്തമാതൃക്കളുടെ അവിടെ തന്നെ ഒരു ഏകദേശം ഒരു എന്താണ് പറയുക, ഒരു 1.5-2 മണിക്കൂർ നേരം തന്നെ അവിടെ നേരം സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അത്രയും നേരം അത് ചെയ്യാനുണ്ട്. ഒരുപാട് കർമ്മങ്ങൾ അവിടെ തന്നെ ചെയ്യാനുണ്ട്. അത് അവിടെയൊക്കെ അതിനെയൊക്കെ നിന്ന് പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. സപ്തമാതൃക്കളിൽ അവിടെ എത്തുമ്പോൾ സമയത്ത് അതായത് ഉത്സവാദി ഇതിനെ നമ്മൾ ചടങ്ങുകൾക്ക് കൊട്ടുന്ന സമയത്ത് അവിടെ അവിടെ പ്രത്യേക തരം കൊട്ടുണ്ട്. സപ്തമാതൃക്കളൊക്കെ തൂവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹവിസ് തൂവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേക തരം കൊട്ട് സമ്പ്രദായ രീതി തന്നെയുണ്ട്. ഈ കൊട്ട് സമ്പ്രദായ രീതിയെല്ലാം ഈ ഇതിലെല്ലാം ആയിട്ട് തന്ത്രവിധി പ്രകാരമായിട്ടൊക്കെ നല്ലോണം ബന്ധമുള്ള ഒരു ഇതാണ്. അപ്പം നമ്മുടെ അവരത് നമ്മൾ നോക്കി നിൽക്കണം, അത് അവർ എവിടെയാണ് എത്തിച്ചാൽ അത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊട്ടുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സപ്തമാതൃക്കളാണ് അത്. അപ്പോൾ സപ്തമാതൃക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബ്രഹ്മാണി, പിന്നെ വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, കുമാരിയല്ല കേട്ടോ, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി, നരസിംഹി, അങ്ങനെ 8 പേര്. അതായത് ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി, നരസിംഹി, അങ്ങനെ 8 പേര്. അപ്പോൾ ഈ ഇവരുടെ ഉത്ഭവത്തെക്കുറിച്ചിട്ടും ഇവരുടെ ജനനത്തെക്കുറിച്ചിട്ടുമൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ, ഒരുപാട് പലവിധ ഐതിഹ്യങ്ങളും കഥകളും നമുക്ക് കാണാൻ കഴിയും, ഒരുപാടുണ്ട്. അതിൽ എല്ലാം ഒന്നും പറയേണ്ട ആവശ്യമില്ല. 1-2 കാര്യങ്ങൾ മാത്രം നമുക്കത് എന്താണെന്ന് ഒന്ന് സൂചിപ്പിക്കാം. കാരണം എല്ലാം നമുക്ക് വിശദീകരിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് സമയങ്ങൾ, ഒരുപാട് എപ്പിസോഡുകൾ നീണ്ടുപോകും. ഇത് തന്നെ നമുക്ക് 5-10 മിനിറ്റാണ് ഞാൻ ഓരോ എപ്പിസോഡ് ഉപയോഗിക്കുന്നത്. കാരണം ആൾക്കാർക്ക് കൂടുതലൊന്നും കാണാൻ നേരം ഉണ്ടാവില്ല, അതുകൊണ്ട്. അപ്പോൾ ഇത് ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, യമൻ, ഇന്ദ്രൻ, മുരുകൻ, ഇവരുടെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ച ശക്തിഭാവങ്ങളാണ് സപ്തമാതൃക്കൾ എന്ന് ഒരു സങ്കല്പമുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ആ പേരുകൾ, ഇവരുടെ ഈ സപ്തമാതൃക്കളുടെ പേരുകളും ഈ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ താരതമ്യമുണ്ട്. അതായത് ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, യമൻ, ഇന്ദ്രൻ, മുരുകൻ,
ഇവരുടെ ശരീരത്തിൽ നിന്നും ആവിർഭവിച്ച ശക്തിഭാവങ്ങളാണ് അത്രേ ഈ എട്ട് ഭൂതഗണങ്ങൾ. അപ്പോൾ ഇവർ അത് മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ശിവനും വിഷ്ണുവും, ശിവനും വിഷ്ണുവും, അത് അന്ധകാസുരനെ, അന്ധകാസുരൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു എന്താണ് പറയുക ഒരു യമകണ്ഠ കല്യാണി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം നാശങ്ങൾ ഈ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നമ്മുടെ ഇതിന് നാശങ്ങൾ വിധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ ഇദ്ദേഹത്തെ വധിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ പ്രകാരം ശിവനും വിഷ്ണുവും കൂടിയിട്ട് അന്ധകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെല്ലാം വിഫലമായി പോവുക, അതായത് നടക്കുന്നില്ല. എങ്ങനെയായാലും ഈ അന്ധകാസുരനെ ഒരിക്കലും വധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആയപ്പോൾ സപ്തമാതൃക്കളെ സൃഷ്ടിച്ചു എന്നും പറയുന്നുണ്ട് ഒരു കഥ. അതായത് ഇവരെല്ലാവരും കൂടിയിട്ട് ആ സമയത്താണ് സപ്തമാതൃക്കളെ സൃഷ്ടിച്ചത് എന്ന് മറ്റൊരു കഥയും കൂടി ഉണ്ട്. വേറൊന്ന് എന്താണെന്ന് വെച്ചാൽ യുദ്ധക്കളത്തിലെ അന്ധകാസുരനെ, അതായത് അന്ധകാസുരനും വിഷ്ണുവും ശിവനും കൂടിയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അന്ധകാസുരൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും എൻ്റെ അസുരന്മാർ ജന്മം കൊണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാരണവശാൽ ഇവിടെ വധിക്കാൻ കഴിയുന്നില്ല, കാരണം ശക്തി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ആ രക്തത്തെ പാനം ചെയ്യാൻ വേണ്ടി, അതായത് ഇദ്ദേഹത്തിന് ഈ അന്ധകാസുരിൽ നിന്നും താഴോട്ട് വീഴുന്ന രക്തത്തെ പാനം ചെയ്ത് അസുരൻ്റെ ഉണ്ടാവാതിരിക്കാൻ, അതായത് വീണ്ടും അസുരന്മാരുണ്ടാവാതിരിക്കാനുള്ള ആ രക്തത്തെ തുടച്ചു നിൽക്കുക, അത് പാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അതായത് ഈ മറ്റേ എന്താണ് പറയുക സപ്തമാതൃക്കൾ ഈ പാനം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് ശിവനും വിഷ്ണുവും കൂടിയുള്ള അന്ധകാസുരനെ വധിക്കുന്ന സമയത്താണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഇതാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്? ഈ അന്ധകാസുരനെ വധിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന രക്തത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അസുരന്മാർ ജനിക്കുന്നത് കൊണ്ട് ആ രക്തം കുടിച്ചു തീർക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഈ അന്ധകാസുരനിൽ വീഴുന്ന രക്തത്തെ പാനം ചെയ്തത് വഴി അന്ധകാസുരനെ ഈ വിഷ്ണുവിനും ശിവനും വധിക്കാൻ കഴിഞ്ഞു എന്നുകൂടി പറയുന്നുണ്ട്. അല്ലേ? അങ്ങനെ നിരവധി കഥകളാണ് ഈ സപ്തമാതൃക്കളെ കുറിച്ചിട്ട് നമുക്ക് ഒക്കെ അറിയാൻ കഴിയുന്നത്. ഒരുപാട് അതിൻ്റേതായിട്ടുള്ളത്. ഇനി ഓരോ സപ്തമാതൃക്കൾക്കും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് അവരവരുടെ ശക്തികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശക്തികളാണത്ര. ആ ശക്തികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് വിശദീകരിച്ച് പറയാം നാളത്തെ ഇതിൽ, അടുത്ത വീഡിയോയിൽ നമുക്കതെല്ലാം വിശദീകരിച്ച് പറയാം. ഇന്ന് നമ്മൾ സപ്തമാതൃക്കളെ കുറിച്ച് മാത്രം പറയാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവർക്കും സപ്തമാതൃക്കൾ എന്താണെന്ന് മനസ്സിലായി. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സപ്തമാതൃക്കൾ എന്ന് പറയുന്ന ആ പ്രതിഷ്ഠ എവിടെയാണ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാം. അതായത് ഒരു എട്ട് കല്ലുകൾ ചെറിയ ഇഡ്ഡലി ഒക്കെ കവിത്തി വെച്ച പോലെ ഇങ്ങനെ ചെറിയ കല്ലുകൾ ഉണ്ടാവും, അതാണ് സപ്തമാതൃക്കൾ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ച് അവിടെയെല്ലാം പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഇനി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം പറയുന്നു. ഈ വിവരണങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുമുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെയിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.